കാട്ടാക്കട മധ്യവയസ്കനെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ സുനിൽ കുമാറിന്റെ വീട് കയറി ആക്രമണം. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം നടന്നത്. സുനിൽ കുമാറിന്റെ ബൈക്ക് പൂർണ്ണമായി കത്തിനശിക്കുകയും പാറക്കല്ല് കൊണ്ട് എറിഞ്ഞു പൊട്ടിക്കുകയും ചെയ്തു. സുനിൽ കുമാറിന്റെ ഭാര്യയും രണ്ട് മക്കളുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. സംഭവം നടന്ന സമയത്ത് ഇവർ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. രാത്രി 12 മണിക്കാണ് ഞാൻ അറിഞ്ഞത്. ഒരു ശബ്ദം കേട്ടു, പുറത്തുള്ളവർ വിളിച്ചു പറഞ്ഞു. വേറെ വീട്ടുകാരെ ആയിക്കോളം അറിഞ്ഞത്, മറ്റൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഈ വീട്ടിൽ ഇപ്പോൾ ആരെങ്കിലും താമസമുണ്ടോ? ആരും താമസമില്ല. ഇവരെ ഭയം ആരും താമസമില്ല. ആരൊക്കെയാണ് താമസിക്കുന്നത്? ഇവിടെ താമസിക്കുന്ന സുനിൽ കുമാർ, ഭാര്യ ജിൻസി, 3 വയസ്സായ കുഞ്ഞു, അപ്പു എന്ന് വിളിക്കുന്ന അർപ്പിത്, ചക്കര എന്ന് വിളിക്കുന്ന 3 മാസമായ പിന്നെ ആരാധ്യ, ഒരാളും ഇവിടെ താമസമുണ്ടല്ലോ. ശേഷം അവർ ഭയന്ന് മോന്റെ ഉള്ളിലും കുഞ്ഞുങ്ങളെ കൊണ്ട് അവള് മാറി താമസിക്കുന്നു. വണ്ടി കത്തി നശിച്ച്, പിന്നെ വെന്റിലേറ്റർ തീ പിടിച്ച്, വീട്ടിന്റെ അകത്ത് ഡോറല്ല, ബാത്റൂമിന്റെ ഡോറ്, പിന്നെ ആ റൂം എനിക്ക് തുറക്കാൻ പറ്റിയിട്ടില്ല, താക്കോല് കളഞ്ഞു പോയി. പിന്നെ അതിന്റെ അകത്ത് എന്താണ് നഷ്ടമൊന്നും അറിയില്ല. വീട് ഭാഗികമായി അടിച്ചു നശിപ്പിച്ച നിലയിലാണ്. വീടിന്റെ ജനലിന്റെ ഭാഗത്ത് ചോരപ്പാടുകളും കാണാം. സംഭവത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്കോട്ട് സമീപത്തെ പള്ളിക്ക് സമീപവും പള്ളിക്ക് സമീപം അടഞ്ഞുകിടക്കുന്ന വീട്ടിലേക്കും കയറിപ്പോയി. ഇതിനു മുൻപും സമാനമായി സുനിൽ കുമാറിന്റെ അടുത്ത ബന്ധുക്കളുടെ വീടിനു നേരെയും ആക്രമണം നടന്നിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ തെളിവെടുപ്പിനായി സംഭവ സ്ഥലത്തെത്തിച്ചത്.